എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോയിനും അവളുടെ ഫ്രണ്ട്സും ആണെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ വിളിക്കുക, അവളാണെങ്കിൽ ഫോണൊക്കെ എടുത്ത് മാറി നിന്നതും ഫൈഫൈയും ലിന്നും ആണെങ്കിൽ പറയാൻ തുടങ്ങുക, കണ്ടില്ലേ ഇവക്ക് ഒരു ബോയ് ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ മറന്നു എന്ന്. അവൻ വരെ വിളിച്ചിട്ട് നീ എന്താ ഞാൻ മെസ്സേജ് ചെയ്തിട്ടൊന്ന് റിപ്ലൈ തരാതെ ഇരുന്ന് നോക്കുമ്പോൾ അവളും കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാന്ന് പറയും. അന്നാ പിന്നെ നാളെ നമുക്ക് ഡേറ്റിങ്ങിന് പോവാം ഓക്കെ എന്ന് നോക്കുമ്പോൾ അവളും പിന്നെന്താ പോവാന്ന് പറയുകയാണ്. അടുത്ത ദിവസം തന്നെ അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങി വന്നതും അവനും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഓക്കെ ബോസ് നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ഇനി എന്നെ ബോസ് എന്ന് വിളിക്കണേ കുയു എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവളും ഓക്കെ കുയു എന്ന് പറയുക. അങ്ങനെ രണ്ടുപേരും കാലിൽ വയ്ക്കുമ്പോൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പൊ അവൻ വരെ ആണെങ്കിൽ റോബോട്ടിനോട് ചോദിക്കുവാണ് എവിടെയോ പോകേണ്ടതെന്ന്. അതുവരെ വലിയൊരു ലിസ്റ്റ് ഇട്ടത് ഹീറോയിൻ ആണെങ്കിൽ കുറച്ച് മനുഷ്യന്മാരെ പോലെ നടന്നോടെ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ ഒരു പാർക്ക് പോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോവാണ്. അവിടെ ഒരു മുയൽക്കൊട്ട് വരെ ഉണ്ടാവും, അതിനെ തൊടാൻ വരെ ഭയങ്കര പേടിയായോണ്ട് ഹീറോയിൻ ആണ് എങ്ങനെയൊക്കെ തൊടിയിപ്പിക്കുന്നത്. പിന്നെ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമായേ. ഇപ്പൊ ഫൈഫയുടെയും ഡ്യൂക്കിന്റെ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നമ്മുടെ ഡ്യൂക്ക് അങ്ങോട്ടേക്ക് പോവാ, ഇവക്കൊരു ഡൗട്ട് അടിക്കുക ഇനി ഇവൻ തന്നെയാണോ, എന്നാലും നമുക്ക് സംശയം തീർക്കാന്ന് പറഞ്ഞിട്ട് ഇവൾ ഓൾറെഡി ഇവനോട് പറഞ്ഞാണ് ഒരു പച്ചക്കളർ തൊപ്പി ഇട്ടിട്ട് വരാൻ പാടുള്ളൂ എന്ന്. അവനും അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് റെഡി ആയിരിക്കുമ്പോ അവിടേക്കാണെങ്കിൽ ഒരു പെൺകുട്ടി വരുവാണേ, ഓ ഇതാണോ എന്റെ മാസ്റ്റർ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആ പെണ്ണ് വരുവാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പോയിരിക്കോ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിക്കുന്നൊക്കെ കണ്ടു. ഫൈഫൈക്ക് ആണെങ്കിൽ ഇവിടെ ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതേ വേറെ ഒരിടത്തും വരുവാ, അയ്യോ ഇതാണോ മാസ്റ്റർ എന്റെ അമ്മ ഇതായിരിക്കില്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോ അയാളും വേറെ വഴിക്ക് പോവാണ്. ഇതൊക്കെ കുറച്ചു നേരം കണ്ട് ചിരിച്ചതിനു ശേഷം അവളായിട്ട് തന്നെ അങ്ങോട്ടേക്ക് വരുവാ, അയ്യോ ഇവളെന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നേ, ഇവളെന്നെ കാണാൻ പാടില്ല വലിയ പ്രശ്നമാവും ഞങ്ങൾ അടിയാവുന്ന ഉറപ്പായി വിട്. അവനും എങ്ങനെയൊക്കെയോ മറിഞ്ഞു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവളാണെങ്കിൽ അടുത്തന്നെ വന്നിരിക്കുവോ ഇവളെന്തിനും എന്റെ അടുത്ത് വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞോഴിക്കുമ്പോ അവൾ ചോദിക്കുക, ഡ്യൂക്ക് നിങ്ങൾ എന്താ ഇവിടെ ചെയ്ത് നോക്കുക, ഞാനിവിടെ ഒരാളെ കാണാൻ വന്നേക്കോ, ദൈവം ഏത് നിങ്ങൾ ഇവിടെ നിന്ന് മാറിയിരിക്കണെന്ന് പറയുമ്പോ അവളാണെങ്കിൽ ഓ അതപ്പം ഈ ടേബിൾ നീ ബുക്ക് ചെയ്തേക്കോ അല്ലെ, ആർക്ക് വേണ്ടിട്ടാ, മാസ്റ്റർക്ക് വേണ്ടിയാണോ വെക്കുമ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന തൊപ്പിയാണെങ്കിൽ അവിടെ വെക്കുവാണേ. ഇത് കണ്ടതാണ് ഡ്യൂക്കിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി, എന്ത് മാസ്റ്റർ അത് ആരാന്ന് പോലും എനിക്കറിയില്ല, ഞാനിവിടെ എന്റെ ക്ലയന്റിനെ കാണാൻ വന്നാണേന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്യും. ഗെയിമിൽ കൂടി ഇങ്ങനെ പേടിച്ചോടിയിട്ടില്ല, എന്നെ കാണുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഓടുന്നതെന്ന് അവള് വിചാരിക്കുക. പാവം നമ്മുടെ ഡ്യൂക്ക് ആണെങ്കിൽ ഇനി എങ്ങനെ ഞാൻ അവളെ ഫേസ് ചെയ്തു പറഞ്ഞാണ് നടക്കുന്നത്. ഇവര് രണ്ടുപേരാണെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക, ഹീറോയിൻ ആണെങ്കിൽ സ്പൈസി ഫുഡ് ആയിരിക്കും ഓർഡർ ചെയ്ത്, അവന് ഇതൊന്നും പറ്റത്തില്ല, എന്നാ പോലും ഇവളുള്ളതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വയറിന് നല്ല പണി കിട്ടുക, തിരിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടാക്കുവാണേ. നിനക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ലല്ലോ, വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കട്ടെ, ഞാൻ പോട്ടേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് അവനാണെങ്കിൽ അവളെ പിടിക്കോ, ഒരു മിനിറ്റ് കയറിയിട്ട് അവളുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അവള് വരെ കണ്ണൊക്കെ മൂടിയിരിക്കും, പക്ഷെ സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ എത്തുന്നില്ല, അതുകൊണ്ട് അലക്സ ഒന്ന് ആ സീറ്റ് ബെൽറ്റ് മാറ്റിക്കുന്നത് പറയുന്നതിന് മുമ്പേ ഹീറോയിൻ ആണെങ്കിൽ കണ്ണും തോർന്നു പെട്ടെന്ന് അവിടെ ഓടിപ്പോവാ, അയ്യോ നാണം കെട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ഇരിക്കുവാണേ. ഫൈഫയുടെ അടുത്താണെങ്കിൽ ഹീറോയിൻ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും, ഞാൻ ആ പാടെ നാണം കെട്ട് ആ ചെറുക്കനാണെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് പോലും ഒന്ന് മാറ്റിയില്ല എന്നൊക്കെ പറയുമ്പോ ഫൈഫൈ ആണെങ്കിൽ പൊട്ടി പോട്ടെ, നിന്റെ അവന്റെ ഫസ്റ്റ് ഡേറ്റ് അല്ലേ ഇത്, അതുകൊണ്ടാണ് നീ ഇതിനു മുമ്പ് ആരെയും ലവ് ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റെതായ ഇതാണ്, അടുത്ത വട്ടം ഡേറ്റിങ്ങിന് ഞാനും നിങ്ങളുടെ കൂടെ വരാന്ന് പറയുവാണേ. ഡ്യൂക്കിന്റെ അടുത്ത് ഹീറോ നടന്ന കാര്യങ്ങളൊക്കെ പറയതും അവനും ഇത് തന്നെ പറയുന്നത്, കുഞ്ഞിനെ ഒരു ഗേൾഫ്രണ്ട് ഒക്കെ വെക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് ഡേറ്റിങ്ങിന് പോകാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോ ഹീറോ പറയുക, എടാ ഈ വീക്കെൻഡ് നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ അവൻ ഏകദേശം കാര്യം മനസ്സിലായി, തന്നെ വിളിക്കുന്നതാണ്. ഇപ്പൊ അടുത്ത ആഴ്ച ആണെങ്കിൽ ഡേറ്റിങ്ങിന് പോകാൻ വേണ്ടിട്ട് നിക്കോ, പക്ഷേ ഇവനാണെങ്കിൽ ഒരുമാതിരി ഷോക്ക് ആയിട്ട് നിക്കോളെ, കാരണം ഫൈഫൈ ഉണ്ട് കൂടെ. എടാ നീ എന്റെ ഫ്രണ്ടോ അതോ എന്റെ ചാരനോ പറ്റിയാണോ, എന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കല്ലേ, ഇവള് വരുന്ന കാര്യം എന്താ പറയാതിരുന്ന് നോക്കുമ്പോ ഹീറോ ആണെങ്കിൽ എടാ നോക്കട എന്റെ പെണ്ണിന് എന്ത് രസാലെന്ന് പറയുമ്പോ അവനാണെങ്കിൽ നീ എന്ത് കളിക്കോടെ, ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയണെന്ന് പറയുക. അത് പിന്നെ ഹീറോയിൻ എന്നോട് പറഞ്ഞായിരുന്നു ഫൈഫൈ ഒരു സപ്പോർട്ടിന് വരുന്നുണ്ടെന്ന്, ഞാനും ഓക്കെ പറഞ്ഞു എന്ന് പറയുക. ഹീറോയിൻ വരെ വന്നിട്ട് രണ്ടുപേരും കുറെ നേരമായാലും സംസാരിച്ചിരിക്കുന്ന, ഇനിയും ടൈമും ആകുമോ പോവാന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ പിന്നെന്താ നമുക്ക് ഇപ്പൊ തന്നെ പോവാ, നീ എന്റെ കാര്യം വന്നോ, ഫൈഫൈനെ നീ കൊണ്ടുവരണേടാ, സേഫ് ആയിട്ട് അവൾ എത്തിച്ചേക്കണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോവാണേ. ഡ്യൂക്കിന്റെ അടുത്താണെങ്കിൽ ഫൈഫൈ വന്നിട്ട് എന്താ ബേബി നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോ അവനാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ചോദിക്കുക, ഓ ഗെയിമിൽ ഞാൻ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, നീ വരെ എന്നെ മാസ്റ്റർ ആണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ വിളിച്ചിട്ട് ഞാനിപ്പോ കുഞ്ഞാവേന്ന് വിളിച്ചാലേ പ്രശ്നം ചോദിക്കുക. അവനും അതിൽ എന്തോ പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് അവളായിട്ട് പറയാണ്, ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറയുന്ന പോലെ നീ നടന്നില്ലെങ്കിൽ നീ ഇന്ന് ചത്തതെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയുവോ, ഞാൻ തന്നെ നീ പറയുന്ന കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഗെയിമിൽ നീ എന്നോട് എന്തൊക്കെയാണ് പറയുന്നത് അതെല്ലാവരോടും ഞാൻ പറയുന്ന പോലെ നിന്നും ഡ്യൂക്കിനും പിന്നെ വേറെ വഴിയില്ല, അവനാണെങ്കിൽ കാറിന് ടോറൊക്കെ തുറന്നു കൊടുക്കുമ്പോ എന്ത് പുറകിലിരിക്കാനോ ഞാൻ മുന്നിലിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറിയിരിക്കുവാണ്. ഇവരെല്ലാരും കൂടി ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്കിൽ വന്നിരിക്കോ, ഫൈഫൈ വരെയാണെങ്കിൽ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നല്ല രസമുണ്ടെന്ന് പറയുക,
നേരെ ട്യൂക്കിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കുവാണേ ഹീറോക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അവരത് ഇടാൻ പോകുമ്പോ ഹീറോ ആണെങ്കിൽ നീ എന്താ കാണിക്കുന്നത്, ഇതൊന്നും ഇട്ടിട്ട് മനുഷ്യന്മാർ മുന്നിൽ നടക്കാൻ പറ്റുന്ന പറയുക, ഇതൊക്കെ ഇട്ടാലേ നിന്റെ പെണ്ണിന്റെ മുന്നിൽ കുറച്ച് ക്യൂട്ടായിട്ട് ഇരിക്കുന്നതൊക്കെ കേൾക്കാൻ പറ്റും, അവളുമാർക്ക് അതൊക്കെ ഇഷ്ടം എന്ന് പറയുമ്പോ ഹീറോ അങ്ങനെയാണ് എന്നാ പിന്നെ ഇടാതെ പറഞ്ഞിട്ട് ഇടുവാണേ. ഇവള് നോക്കുമ്പോ സ്വയം ഇടുന്നതായിട്ടാ തോന്നേ. അവനാണെങ്കിൽ എന്താ രസമില്ലെന്ന് വെക്കുമ്പോ അവനാണെങ്കിൽ നല്ലതാ എന്ന് പറഞ്ഞിട്ട് പോവാണേ, അവന് ഭയങ്കര സന്തോഷമാവാണേ. ഇവളാണെങ്കിൽ നമ്മുടെ ഫൈഫൈക്ക് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നിന്നെ മുയൽക്കുട്ടി പോലും ഉണ്ട് കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുമാർ രണ്ട് മുന്നിൽ അങ്ങോട്ട് പോയതും പെട്ടെന്ന് ഹീറോ ആണെങ്കിൽ അവന്റെ തലയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. നീ എന്താണ് ചെയ്തെന്ന് വെക്കുമ്പോ ഹീറോ ആണെങ്കിൽ എടാ നീ എന്റെ ഫ്രണ്ട് അല്ലേ, ഒന്ന് തന്നെ കൂട്ടുപോലെ ഒന്ന് വെക്കണമെന്ന് പറയുമ്പോ ഫ്രണ്ട് ആയി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അവന് സൈലന്റ് ആവാണ്. എല്ലാരും കൂടി റേഡി കയറിയതും ഹീറോ ആണെങ്കിൽ സൈലന്റ് ഇട്ടിരിക്കുവാണ്. പക്ഷെ ട്യൂക്കിനാണെങ്കിൽ ഇവിടെ ഒട്ടും പറ്റുന്നില്ല, അവൻ കടന്ന് കയറുക. നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എടാ ഇങ്ങനെ ഒച്ചമ്മകൾ ഉണ്ടാക്കില്ല, എല്ലാരും നമ്മളെ നോക്കുന്നത്, എനിക്ക് പേടിയുണ്ട്. പക്ഷെ അവൻറ്റായിരിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും ട്യൂക്ക് അടങ്ങുന്ന പോലെ കുറച്ച് കഴിയുമ്പോ ഹീറോക്ക് അഭിനയിക്കാൻ പറ്റാതെ അവന്റെ ഉള്ളിലുള്ള പേടിയൊക്കെ വെളിയിൽ വരുവാണ്. ഹീറോയിനും ഫൈഫൈ ആണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയത് ഡ്യൂക്കാണ് വോമിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്താ മോനെ പരിപാടിയൊക്കെ കഴിഞ്ഞോ നോക്കുമ്പോ അവനാണെങ്കിൽ മിണ്ടാതിരുന്നല്ലെങ്കിൽ എന്റെ വായി ഇരിക്കുന്നത് കേൾക്കുന്ന പറഞ്ഞിട്ട് അവൻ അവന്റെ പരിപാടി നോക്കി കഴിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇവന് തീരെ വയ്യം തോന്നുന്നു. നമുക്ക് വീട്ടിൽ പോയാലും നോക്കുമ്പോ ഹീറോ ആണെങ്കിൽ ഞാനിവിടെ കൂളായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും കയറാന്ന് പറഞ്ഞിട്ട് പോവാണെ. അടുത്ത സീനില് പിന്നെ ഡ്യൂക്കിന് വയ്യാതാവോ വേറൊരു റേഡി കയറിയായിരുന്നേ. ഇവന് തീരെ വയ്യം തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് വലുതിലൊന്നും കയറണ്ട, ചെറുതിലൊക്കെ ഇനി കയറാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി ആണെങ്കിൽ ഈ കുതിരേന്റെ മണ്ടേ കയറി ഇരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ കയറാൻ പറ്റാത്തോണ്ട് ഹീറോ ആണ് കേട്ടിരുത്തുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്യും. പക്ഷെ ഹീറോ ആണെങ്കിൽ ഒരു വികാരം ഇല്ലാതെ ഒരു റോബോട്ടിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫൈഫൈ ആണെങ്കിൽ ഡ്യൂക്കിനോട് എടാ നിന്റെ കൈ ഒന്ന് കാണിച്ചെന്ന് പറയുമ്പോ അവനാണെങ്കിൽ എന്തെന്റെ കയ്യോ, നിന്നെ വിശ്വസിച്ചൊന്നും എന്റെ കൈ ഒന്നും തരാൻ പറ്റില്ല, ഫസ്റ്റ് എന്തിനാന്ന് പറയാന്ന് പറയുമ്പോ പതിയൊക്കെ ഇങ്ങോട്ട് കാണിക്കാൻ പറയുക. അവനും പയ്യെ പേടിച്ചാണ് കൊടുക്കുന്നത്, എന്നിട്ടൊന്ന് ചുമച്ചു കാണിക്കുക. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും ഫൈഫൈ ആണെങ്കിൽ ട്യൂക്കിന്റെ കയ്യിൽ ഇങ്ങനെ കിസ് ചെയ്ത് കാണിക്കുക, അതേപോലെ ചെയ്യുന്നു പറഞ്ഞുണ്ട്. പക്ഷെ ഇവിടെ ട്യൂക്ക് ആണെങ്കിൽ ഒരുമാതിരി ആയിട്ടിരിക്കുകയാണ്, ഇവളിങ്ങനെ ചെയ്തതാവും ഫുള്ള് തല കറങ്ങി നിൽക്കും ഈ പെണ്ണ് എന്താ ചെയ്തെന്നുള്ള രീതിയിൽ. ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഫൈഫൈ പറഞ്ഞു കൊടുത്ത് തന്നെ ഹീറോയിന്റെ മേലിൽ പ്രയോഗിക്കുന്നുണ്ട്. ആ നിന്റെ ഫ്രണ്ട് കുറച്ച് കുറച്ചൊക്കെ ഡേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഇവൾ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഡ്യൂക്കിനാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അടുത്തായിട്ട് ഇവര് നാലുപേരാണെങ്കിൽ ഒരു ഹൊറർ ഹൗസിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പെണ്ണൊക്കെയാണെങ്കിൽ കരഞ്ഞോട്ട് പോവുക. ഇതാണെങ്കിൽ ഇവര് നാലുപേരും നോക്കുന്നുണ്ട്, ഇത്ര പേടിക്കേണ്ട ഇതാണോ നോക്കുമ്പോൾ ഡ്യൂക്ക് വരാണെങ്കിൽ നിങ്ങൾ എത്ര പേര് വേണമെങ്കിലും പൊക്കോ, ഞാനില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുവാണേ. ഓ ഇവനില്ലേ, എന്നാ പിന്നെ നമുക്ക് പോണ്ട, നാലു പേരായിട്ട് പോകുന്ന ഏതിലെങ്കിലും പോയാൽ മതി, ഒരാളെ മാത്രം ഒറ്റയ്ക്കാക്കി പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോ ഫൈഫൈ ആണെങ്കിൽ ഡ്യൂക്കിനെ നോക്കി പേടിപ്പിച്ചതും അവനാണെങ്കിൽ ആർക്കും പേടി ഞാൻ വരാലോന്ന് പറഞ്ഞിട്ട് അവൻ മുന്നിൽ തന്നെ പോവാണേ. ഹീറോ അങ്ങനെ പേടിക്കുന്നൊന്നുമില്ല, പക്ഷെ ഹീറോയിന് നല്ല പേടി കേട്ടോ, പേടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കൊട്ടരുന്നുണ്ട്. ഡ്യൂക്ക് ആണെങ്കിൽ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ വരത്തില്ല എനിക്ക് പേടിയാന്ന്, അത് അവന്റെ മുഖത്ത് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. പക്ഷെ ഫൈഫൈ ഉള്ളതുകൊണ്ട് ഒന്ന് പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പത്തേക്കിന് അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടത് ഹീറോ ഹീറോയിൻ ആണെങ്കിൽ പേടിച്ചിട്ടൊക്കെ ഓടി പോവാ. പുറകെ തന്നെ ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, ഡ്യൂക്കിനെ പേടിപ്പിക്കാൻ വന്നിട്ട് ഫൈഫൈ ആണെങ്കിൽ ആ ഡെഡ് ബോഡിയുടെ മുന്നിലോട്ട് അവന് ഇട്ട് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ കാരിക്കൊണ്ട് ഫൈഫൈയുടെ കയ്യെ പിടിച്ച് മുറുക്കി പിടിക്കുക. ഇന്ദ്രയുടെ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നതെന്ന് വയ്ക്കുമ്പോ അവൻ പറയുന്നുണ്ട് എനിക്ക് പേടി അതുകൊണ്ടാണ്. അവള് പറയാണെ ഇന്ത്യയുടെ നല്ലൊരു ഐഡിയ ഉണ്ട്, ഹീറോയിൻ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലം നന്നായിട്ട് പേടിയാ, അതുകൊണ്ട് ഈ പേടി വെച്ച് നമുക്ക് അവർ രണ്ടുപേരും ഒന്നും കൂടി ഒന്നിപ്പിക്കാം എന്ന് പറയുമ്പോ അവനാണെങ്കിൽ ഓൾറെഡി ഞാൻ തന്നെ ഇവിടെ പേടിച്ചു വെച്ചിരിക്കുന്നത്, ഞാനെങ്ങനെ അവരെ ഒന്നിപ്പിക്കാന്ന് വെക്കുമ്പോ ഫൈഫൈ ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി എന്ന് പറയുകയാണെ. ഡ്യൂക്കിനെയും ഫൈഫൈനെയും കാണാനില്ലെന്നും പറഞ്ഞുണ്ട്. ഇവര് രണ്ടുപേരും ആണെങ്കിൽ അവരെ പേരും വിളിച്ചോണ്ട് വരുമ്പോ നേരെ പ്രേതത്തിന്റെ മുന്നിൽ തന്നെ ചെന്ന് പെടുവാണെ. അതുങ്ങൾ വരികയാണെങ്കിൽ ഇവര് രണ്ടുപേരും ഓടിക്കോ, പാവ ഹീറോയിൻ ആണെങ്കിൽ കാറിക്കൊണ്ട് ഓടുവാണെ. ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കുവാണെ. ഹീറോ പേര് ചോദിക്കുന്നുണ്ട് അവര് രണ്ടു പ്രേതങ്ങൾ എന്തിനു നമ്മളിങ്ങനെ ഓടിപ്പിച്ചെന്ന് വെക്കുമ്പോ ഹീറോ ആണെങ്കിൽ ഇതുവല്ല ഗെയിം ആയിരിക്കും അറിയത്തില്ലല്ലോ, ഞാൻ നോക്കട്ടെ അവര് പോയെന്ന് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെ ആരും ഉണ്ടാവില്ല. എന്നാ കൂടി ഇതുവരെ പോയിട്ടില്ല കേട്ടോ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറയുക. ഹീറോയിൻ ആണെങ്കിൽ ഇതിപ്പോ കുറെ നേരമായില്ല അവര് പോയി കാണുമല്ലോ എന്നിട്ട് എത്തി നോക്കുമ്പോഴത്തേക്കിനും ആരും ഉണ്ടാവില്ല, ഇവിടെ ഇങ്ങനെ ആരും ഇല്ലല്ലോ. പിന്നെ തന്നെ നീ കള്ളം പറഞ്ഞു നിൽക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ തിരിഞ്ഞത് നിൽക്കുവേ, ഇതുങ്ങൾ രണ്ടുപേരും പ്രേതത്തെ പോലെ വന്ന് ഇവര് രണ്ടുപേരും ഓടിപ്പിച്ചത് എങ്ങനെയുണ്ട്, നല്ല രസമില്ലായിരുന്നു എന്ന് നോക്കുമ്പോ നമ്മുടെ ട്യൂക്കൻ പറയാണ് ഇത്ര നേരത്തിനുള്ളിൽ ഇപ്പോഴാണ് ഞാനൊന്ന് സന്തോഷിച്ചത്, എന്തൊരു രസമായിരുന്നു ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിന്റെ ഫ്രണ്ട് ഹീറോയിൻ എന്നാ പേടിയാലേ എന്ന് വെക്കുമ്പോഴത്തേക്കിനും പുറകിൽ നിന്ന് ഇവൻ ആരും വിളിക്കാണേ, അത് കണ്ടപ്പോഴത്തേക്കിനും ഇപ്പൊ പേടിയാന്ന് പറഞ്ഞവനാണെങ്കിൽ ഇവൻ പേടിച്ച് കയറാൻ തുടങ്ങുവാണേ. വേറൊന്നുമില്ല മോനെ, ഈ കോസ്റ്റ്യൂം തന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിനും ഡ്യൂക്കാണെങ്കിൽ ഇവിടെ ഫൈഫൈയുടെ മണ്ടൊക്കെ ആയിരിക്കുവേ, അവനും ഇറങ്ങിയിട്ട് ഓ ഡ്രസ്സ് വാങ്ങാൻ വന്നതാണോ തന്നേക്കാന്ന് പറയുക. അവിടെ നിന്ന് അതിനുശേഷം ഡ്യൂക്കാണെങ്കിൽ എങ്ങനെയൊക്കെ
ഇവരൊക്കെ പുറത്തിറങ്ങുവാണ്. ഇവരൊക്കെയാണ് ഈ കപ്പിൾസ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന എടുത്ത് വന്ന് നിൽക്കുവാണ്. ട്യൂക്കും ഫൈഫയും ആണെങ്കിൽ ഇവരോട് രണ്ടുപേരോടും ഇവിടെ വെച്ച് ഫോട്ടോ എടുത്തോണ്ടൊക്കെ പറയുക, എങ്ങനെയാണ് ഇവിടെ വെച്ച് ഒക്കെ നോക്കി എടുക്കുന്നത്, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്ന പറയുമ്പോ. ട്യൂക്ക് ആണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ കിട്ടുന്ന അവസരം മുതലെടുത്തു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക. എന്തെങ്കിലും ഒരു ഇതിലൊക്കെ നിൽക്കിയെന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് അവളെ എടുത്തു പോക്കുവാണ്. കിസ് ചെയ്ത് പറഞ്ഞതും അവനും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ ആണെങ്കിൽ ഒരു അടി ഇറങ്ങുന്നില്ല. ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫൈഫൈ ആണെങ്കിൽ ഡ്യൂക്കിനോട് എടാ നീ എന്നെ എടുക്കുന്ന പറയുക, പിന്നെ എടുക്കാനോ എന്തിനാ നോക്കുക, അവർക്ക് നമ്മൾ ചെയ്ത് കാണിക്കുന്ന പോലെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, എനിക്ക് ഇതിനെ പോക്കാൻ പറ്റില്ല, എത്ര വെയിറ്റ് ഒന്നും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ നോക്കി പീഡിപ്പിച്ച് അവനെ കൊണ്ട് എടുപ്പിക്കുവാണ്. ഇവരെ കാണിക്കുന്ന പോലെ തന്നെ ഹീറോ ഹീറോയിനെ എടുക്കുക. ഇതേപോലെ കൈ പിടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിനും കൈയൊക്കെ പിടിക്കുവാണ്. അങ്ങനെ അടുത്ത് വരുക പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇവര് മിക്കവാറും ചെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ട്യൂക്കിന്റെ ആണെങ്കിൽ കാല് ബാലൻസ് തെറ്റിയിട്ട് നേരെ ഇവര് രണ്ടുപേരും നിലത്ത് വീണ് കിസ് ചെയ്യുവാണ്. ഇതാണെങ്കിൽ അവിടെ ഉള്ള എല്ലാരും കാണുന്നുണ്ട്. ഹീറോ ഹീറോയിൻ ആണെങ്കിൽ ഓടി വന്ന് രണ്ടുപേരും എണീപ്പിക്കും. ഒരു കുഴപ്പമില്ലല്ലോ നോക്കുമ്പോ ട്യൂക്ക് വരാണെങ്കിൽ കണ്ടില്ലട നീ കണ്ടോടെ നോക്കുമ്പോ അവരാണെങ്കിൽ എടാ ഞാൻ കണ്ടട അതൊക്കെ പോട്ടെ എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നു, അപ്പോഴും അവരാണെങ്കിൽ കണ്ടില്ലേ കണ്ടില്ലേ എന്ന് വെക്കുക. അപ്പൊ നമ്മുടെ ഫൈഫൈ ആണെങ്കിൽ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നു, എനിക്ക് ഇപ്പൊ തന്നെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞതും ഹീറോയിൻ ആണെങ്കിൽ ഞാനെന്നാ നിന്റെ കൂടെ വരാന്ന് പറയുമോ, ഏയ് നീ ഒന്നും വേണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് പറയുവാണ്. ട്യൂക്കിനെ ആണെങ്കിൽ അവൾ ഒരുമാതിരി നോക്കുവാണ്. അവനും കാര്യം മനസ്സിലായി. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ അയ്യോ അവര് രണ്ടുപേരും തനിച്ചാക്കണ്ടായിരുന്നു നമുക്കും പോവായിരുന്നു എന്ന് പറയുമ്പോ ഹീറോ ആണെങ്കിൽ അവർക്ക് ഒരുമിച്ചിരിക്കണം തോന്നിക്കാണോ അതുകൊണ്ടാന്ന് പറയുവാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുമ്പോ അവളായിട്ട് തന്നെ പറയുക, എനിക്ക് വയറുവേദനയാന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത് അവരൊറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആണെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പാവയെ നോക്കിട്ട് ഈ പാവ കിട്ടണമെങ്കിൽ ഇതിൽ എത്രണ്ണം ഷൂട്ട് ചെയ്യണമെന്ന് നോക്കുമ്പോ 10 ബലൂൺ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന പറഞ്ഞിരിക്കുമ്പോ അവിടെ ഒരു കപ്പിൾസ് വന്നിട്ട് അതിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ അവൾക്ക് ആ പാവ മേടിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് കണ്ടത് നമ്മുടെ ഫൈഫൈ ആണെങ്കിൽ ആ പാവയൊന്ന് എനിക്ക് തരാവോ എന്ന് വെക്കുമ്പോ ആ പെണ്ണും പറയുക ഇത് കൊള്ളാം നിങ്ങൾക്ക് കളിച്ച് ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ ബോയ് ഫ്രണ്ട് കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചതെന്നാണ് ചോദിക്കുന്നത് വെക്കുമ്പോ അവളും പറയുന്നുണ്ട് ഇതിന് ക്യാഷ് ഞാൻ തരാം എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാന്ന് പറയുമ്പോ ആ പെണ്ണുപേരെയാണെങ്കിൽ ചുമ്മാ ഇരിക്കാതെ കളിച്ച് ജയിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ എന്തിനു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ ബോയ് ഫ്രണ്ട് കഷ്ടപ്പെട്ടൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറയുക. ഇത് കേട്ട് ഡ്യൂക്ക് ആണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് എന്റെ കൂടെ കളിക്കാൻ പറ അതിലാര് ജയിക്കുന്നു അവർക്ക് ഈ പാവെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങുകയാണ്. ഡ്യൂക്ക് ആണെങ്കിൽ നന്നായിട്ട് തന്നെ കളിച്ച് അത് വിന്നാക്കി കൊടുക്കുകയും ചെയ്യും. ആ ഗേൾ ഫ്രണ്ട് പെണ്ണാണെങ്കിൽ ഇവളുടെ മേത്തോട്ടാണെങ്കിൽ ആ പാവയിട്ടിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനോട് പഴകിയിട്ട് പോവുകയാണ്. ഡ്യൂക്ക് ആണെങ്കിൽ അതേസമയം ഞാൻ ആരാന്നും നിനക്കിപ്പോ മനസ്സിലായില്ലേ ഇങ്ങനെ ബേബിന്നൊന്ന് വിളിച്ചേക്കെന്ന് പറയുമ്പോ അവളാണെങ്കിൽ എന്തോ ഒരു അബദ്ധത്തിലാണ് നീ ഇതൊക്കെ കളിച്ച് മിന്നായത്, പക്ഷെ എന്റെ കണ്ണില് നീ എപ്പോഴും ബേബി അങ്ങനെ തന്നെ ഞാൻ വിളിക്കുള്ളൂ പറയും. ഇതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ വാങ്ങിച്ചു തന്നല്ലോ പ്ലീസ് എന്നെ അങ്ങനെ വിളിക്കലേ. അതുപോലെ തന്നെ ഈ ചെറിയൊരു പാവയ്ക്ക് വേണ്ടിയിട്ട് നീ എന്തിനു ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി നോക്കുമ്പോ അവളും പറയാണ് ഞാൻ കുഞ്ഞിലെ കുറച്ച് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യായിരുന്നു, അപ്പൊ എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറിക്ക് ഞാൻ ഇതേപോലത്തെ ഒരു പാവി മേടിച്ച അതാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് വേണമെന്ന് ഞാൻ വാശി പിടിച്ചതെന്ന് പറയുക. ഇവർ രണ്ടുപേരാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുക. അവളും ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ അവനാണെങ്കിൽ പഴയ കുറെ ഓർമ്മകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് എന്താ പറ്റിയെന്ന് വെക്കുമ്പോ അവനും പറയാണ് കുഞ്ഞിലെ എന്റെ അമ്മയും അച്ഛനും എന്നെ ഇവിടെയൊക്കെ കൊണ്ടുവരാന്നാ പറഞ്ഞത്, പക്ഷെ അതിനു മുമ്പ് അവര് മരിച്ചു പോയി, അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കിപ്പോ വിഷമം വന്നേ, ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അവളാണെങ്കിൽ അതിനിപ്പോ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങിയത് ട്യൂക്കിനാണെങ്കിൽ അവൻ മെസ്സേജ് ചോദിക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ നടക്കുന്നുണ്ടോ നോക്കിയപ്പോ ഇല്ലടാ പ്ലാൻ ചെയ്ത പോലെ നടന്നു വരുന്നേ ഉള്ളൂ എന്ന് ട്യൂക്ക് അവനും തിരിച്ച് മെസ്സേജ് അയക്കുക. അവര് രണ്ടുപേരും വരാൻ കുറച്ച് ലേറ്റ് ആവും, നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവൻ ഒരിടത്ത് എത്തിയിട്ട് പോവാണ്. അപ്പൊ അവിടെ ഒരു മുത്തശ്ശിയാണെങ്കിൽ എന്റെ കൊച്ചുമോനൊക്കെ ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ കീക്കുന്ന പേരുന്നൊക്കെ അവിടെ ഓരോരുത്തരോട് ചോദിക്കുന്ന കേട്ടെ. ഹീറോയിൻ ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് വെക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഇവര് രണ്ടുപേരും ആണെങ്കിൽ ആ മുത്തശ്ശീനെ CCTV ഒക്കെ ഉള്ളിടത്ത് കൊണ്ടുവരുവാണ്. ഹീറോ ആണെങ്കിൽ ഞാൻ നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനും കണ്ടുപിടിക്കുന്നുണ്ട്. ഒരാളാണെങ്കിൽ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അടുത്ത സീനില് ആ കുഞ്ഞുണ്ടാവില്ല അയാള് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ പിടിച്ചോണ്ട് പോയവനെ ആണെങ്കിൽ ഇവരെങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിച്ചിട്ട് എവിടെ കൊച്ചിനെ കൊണ്ടുപോയെന്നൊക്കെ ചോദിക്കുക. അയാള് വരുവാണെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് മിണ്ടായിരുന്നേ, ആദ്യം ഞാൻ കാര്യം പറയട്ടെ. ആ കുഞ്ഞാണെങ്കിൽ അവിടെ നിന്ന് കരയുന്ന കേട്ടിട്ട് ഞാനാ പോയി ചോദിച്ചത് അമ്മേനെ കാണുന്നു പറഞ്ഞിട്ട് കൊച്ചു കരഞ്ഞോണ്ട് ഞാൻ ഹെൽപ്പിംഗ് സെന്ററിൽ കൊണ്ടാക്കാതെ പോകുമ്പോഴത്തേക്കിനുമാണ് ആ കുഞ്ഞെന്റെ കൈയും വിട്ടു പോയി കാണും.
പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ സഹായിക്കുന്നു പറഞ്ഞ് ഞാൻ വന്നത്. അതുപോലെ തന്നെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നവനാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇവിടെ എന്തിനും കറങ്ങി നിൽക്കുന്നതെന്ന് വെക്കുമ്പോൾ അവിടെയുള്ളവർ സോറി സാർ എന്നിട്ട് അയാൾ പറഞ്ഞു വിടുവാണ്. പക്ഷെ ആ മുത്തശ്ശിയാണെങ്കിൽ ഇവൻ തന്നെ എന്തോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടത്. ഹീറോ ആണെങ്കിൽ ഇവിടെ നിൽക്കുക, ഞാൻ ഒന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ സി സി ടി വി ഒക്കെ തപ്പുവാണ്. ഹീറോയിൻ ആണെങ്കിൽ മുത്തശ്ശിനെ മാറ്റിയെടുത്ത് ചോദിക്കുക, എന്തിയാ അവൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്ന് വെക്കുമ്പോഴാണ് മുത്തശ്ശിൻ കാര്യം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞിൻ്റെ അമ്മ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചു എന്നും പിന്നെ സ്വന്തം അമ്മ മരിച്ച കാര്യം കൊച്ചിനെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും പറ്റിയില്ലെന്നും അവൻ്റെ അച്ഛനെ കൊണ്ടും പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും അവനെ സമാധാനിപ്പിക്കാനും ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, അവൻ്റെ അമ്മ ഇവിടെ എന്തോ പാർട്ട് ടൈം ജോബ് ചെയ്തായിരുന്നു, ഇങ്ങനെ മുയലിൻ്റെ ഒക്കെ വേഷം കെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണേ. ഇതെല്ലാം കേട്ട ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് നീ ഈ മുയലിൻ്റെ ഒക്കെ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിൽക്കുന്ന അടുത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവനും അതേപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഫൈവ് ആണെങ്കിൽ ഒരിടത്തെങ്കിലും നിൽക്കുന്നതായിട്ട് ചോദിക്കുക. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ അവളെന്താ അവിടെ ചെയ്ത് നോക്കുമ്പോഴാണ് ഹീറോ കാര്യം പറയുന്നത്, ആ വേഷം കെട്ടി നിൽക്കുന്ന ഡ്യൂക്ക് ആണ്, നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഹീറോയിന് സങ്കടമാണ്, സർപ്രൈസൊക്കെ വെള്ളത്തിലായല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഡ്യൂക്കിനെ തന്നെ നോക്കിക്കൊണ്ട് ആ കീക്കി എന്ന് പറഞ്ഞ കൊച്ചുണ്ടാവുകയെ. ഹീറോയിൻ ആണെങ്കിൽ ഇതാ അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് പോലീസുകാരൊക്കെ ആണെങ്കിൽ അന്ന് ഞാൻ പോയി കൂട്ടിയിട്ട് വരാന്ന് പറയുമ്പോൾ ഹീറോയിൻ ഒരു മിനിറ്റ് അവിടെ നിൽക്ക് മുത്തശ്ശി, അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, എപ്പോഴും ഈ കൊച്ചിങ്ങനെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തപ്പി നടക്കാനല്ലേ നേരമുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുക. ഇവിടെ ഫൈഫൈയും ഡ്യൂക്കും ആണെങ്കിൽ പ്ലാൻ ചെയ്യുക. ഫൈഫൈ പറയുന്നുണ്ട് നീ ഇതേപോലെ സ്റ്റേജിൽ വരുമ്പോൾ ഹീറോ കണ്ണു കാണിക്കല്, ആ ടൈമിൽ വേണം അവൾക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തന്നാൽ ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഈ കൊച്ചവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞിനാണെങ്കിൽ പുറകിൽ നിന്ന് ആരും വിളിക്കുക, ഒരു ബൊമ്മയുടെ വേഷമൊക്കെ കിട്ടിയ ഒരാളായിരിക്കുവേ, നിന്റെ അമ്മയുടെ ഫ്രണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടാവട്ടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ അവിടെ കൂടി വന്നിട്ട് ട്യൂക്കിനോട് ഫൈഫയോട് പറയുക, നിങ്ങൾ പ്ലാൻ ഇട്ടേക്കുന്നൊക്കെ എനിക്ക് വേണ്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിലും വലിയൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഹീറോ ആയിരിക്കും കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നത്. അവൻ വരെയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തെൻ്റെ അമ്മ എന്നെ കാണാൻ വരാത്ത, അമ്മ എവിടെ വന്ന് പോരാ, എനിക്കിപ്പോൾ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയതും എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ മാ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഇവിടെ ആണെങ്കിൽ ഹീറോയിനും ഡ്യൂക്കും ആണെങ്കിൽ ഈ മുയലിനൊക്കെ വേഷം ഇട്ടിട്ട് അവിടെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പെട്ടെന്ന് ഡ്യൂക്കിനെ ആണെങ്കിൽ ഹീറോയിൻ അടിക്കുന്ന പോലെയൊക്കെ ഒരു ഡ്രാമ ചെയ്യുവാണേ. ഇതൊക്കെ കണ്ടത് കുറച്ച് ഭയങ്കരമായിട്ട് ചിരിക്കുക. എന്നിട്ട് ഹീറോയിനെ വന്ന് ഹഗ് ചെയ്തിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു അമ്മ എന്ന് ചോദിച്ചത്. ഹീറോയിനും പറയുവാണേ ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുറേ ജോലിയുണ്ട്, മോൻ അറിയത്തില്ല ഞാനൊരു സൂപ്പർ വുമൺ ആണ്, അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും എനിക്ക് രക്ഷിക്കേണ്ടേ, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടം വിട്ടു പോവാണ്. കുറേ നാൾ കഴിയുമ്പോൾ നിനക്ക് തന്നെ ഞാൻ എവിടെയോ പോയെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. എന്നാൽ കൂടി ഹീറോയിൻ പറഞ്ഞ് മനസ്സിലാക്കുക, നീ വലുതായി കഴിയുമ്പോൾ ഞാൻ എവിടെയോ പോയത് എന്നൊക്കെ എന്തായാലും മനസ്സിലാവും, അപ്പം എന്നെ കാണാൻ വരണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു സൂപ്പർ ഹീറോൻ്റെ ആവശ്യമില്ല, അത് നീയാണ്, അപ്പം നിൻ്റെ അച്ഛനെയും മുത്തശ്ശനെയും നീ വേണം നന്നായിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഹീറോയിനെ പറഞ്ഞയക്കുവാണ്. അത് കഴിയുമ്പോൾ കൊച്ചു മുത്തശ്ശിയുടെ അടുത്തൊക്കെ വരിക. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്ത് വരുവാണേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം കുറച്ച് സർപ്രൈസൊക്കെ, പക്ഷെ അതെല്ലാം വെള്ളത്തിലായി എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, പക്ഷേ ഈ നടന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നത്, അതുപോലെ നീ എനിക്ക് എന്തോ ഗിഫ്റ്റൊക്കെ മേടിച്ചു പറഞ്ഞു അതിങ്ങ് താന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ആദ്യം ഒന്ന് കൊടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നെ കൊടുക്കുവാണ്. വലിയെന്തോ സാധനമെന്ന് വെച്ചാൽ ഒരു ലോക്കറ്റാണ്, അതിനകത്താണെങ്കിൽ റോബോട്ട് തന്നെയായിരിക്കും, അവളാണെങ്കിൽ ഇത് നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇടാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തു ഇടാനും പറ്റുന്നില്ല, ഞാൻ ഇട്ടേരാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇട്ടൊക്കെ കൊടുക്കുവാണ്. അതേ കഴിയുമ്പോൾ ഇവക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫയർ വർക്സ് ഒക്കെ ഒപ്പിച്ചായിരുന്നു, അതൊക്കെയാണെങ്കിൽ അവിടെ കൃത്യസമയത്ത് പൊട്ടുന്നതുകൊണ്ട് ഹീറോയിൻ നോക്കുവാണ്. അതേസമയം ഇവിടെ ഗെയിമിന്റെ എന്തോ ഓർമ്മയില് ഡ്യൂക്ക് ആണെങ്കിൽ മാസ്റ്റർ എന്ന് വിളിച്ചതും അയ്യോ ഞാൻ അറിയാതെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കുമ്പോൾ ഫൈഫയും പറയാണ് നിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ല നീ ഇത്രയൊക്കെ ചെയ്ത്, എന്തായാലും നീ നല്ലൊരാളാന്നൊക്കെ പറയുന്നുണ്ട്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുക, അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് വരാം, അതുവരെ ബൈ ബൈ.